ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും കർത്താവ് ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും പ്രഭാത വന്ദനം. കേൾക്കുന്ന എല്ലാവരെയും വലിയവനായ ദൈവം കാത്തുപരിപാലിക്കട്ടെ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ നാം ഓർക്കുന്നതുപോലെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നാണ് നാം ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നത്. 3-ാമത്തെ സഭയായ പെരങ്കമ്പോസ് സഭയുടെ ദൂതാണ് നാം പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇന്നലെ നാം അവർക്ക് ദൈവം അവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം, അവരെപ്പറ്റി പറയുന്ന നല്ല കാര്യങ്ങൾ, അവരുടെ എക്സോട്ടേഷൻ, ആ രീതിയിൽ അവരെ എക്സോട്ട് ചെയ്യുന്ന, അവരെ ഉയർത്തി കാണിക്കുന്ന സ്വഭാവ കാര്യമാണ് 13-ാമത്തെ വാക്യത്തിൽ നാം കണ്ടത്. ഇന്ന് നമുക്കതിൻ്റെ 14-15 വാക്യങ്ങളിൽ അവരുടെ ജീവിതത്തിലുണ്ടായ ആ വലിയ തെറ്റ് ആണ് ദൈവം കാണിക്കുന്ന കുറ്റം. അവർ കാണിക്കുന്ന കുറ്റമാണ് 14-15 വാക്യത്തിൽ കാണുന്നത്. 14-ാമത്തെ വാക്യത്തിൽ ഒരു വിഷയവും 15-ാമത്തെ വാക്യത്തിൽ മറ്റൊരു തെറ്റുമാണ്. രണ്ട് തെറ്റുകളാണ് ആ സഭാ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ രണ്ട് തെറ്റുകളും വളരെ ഗംഭീര്യമുള്ള തെറ്റുകളായിരുന്നു, വളരെ ജനങ്ങളെ വലയിച്ച തെറ്റുകളായിരുന്നു. അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാൻ ഉണ്ട്. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. എഫസോസ് സഭയോട് പറഞ്ഞു, നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്. ഈ സഭയും പറയാണ്, നിന്നെപ്പറ്റി എനിക്കൊരു കുറ്റം പറയുവാനുണ്ട്. നിന്റെ ജീവിതത്തിൽ ചില പോരായ്മകളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്, അത് ശരിയാണ്. പക്ഷേ ആ നല്ല കാര്യങ്ങൾ ഉള്ളിടത്ത് തന്നെ നിനക്ക് ചില കുറ്റങ്ങളും പോരായ്മകളും കുറവുകളും ഉണ്ട് എന്ന് സഭയുടെ കാന്തനായിരിക്കുന്ന കർത്താവ് അവരെ വിളിച്ച് കാണിക്കുകയാണ്. വളരെ അത്യാവശ്യമാണ്. ഇന്നും നമ്മുടെ സഭകളിൽ ഈ കാര്യം വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. കർത്താവിന് പകരം മൂപ്പന്മാരെയും സുശേഷകന്മാരെയും ഒക്കെ സഭകളിൽ ആക്കി വച്ചിരിക്കുകയാണ്, ഉപദേഷ്ടാക്കന്മാരെയൊക്കെ ആക്കി വച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഈ കർത്താവായ യേശു ക്രിസ്തു ഈ സഭയിലുള്ളതായ നന്മകളെ പ്രോത്സാഹിപ്പിക്കുകയും തെറ്റുകളെ എടുത്തു കാണിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതുപോലെ നമ്മളും എന്ത് ചെയ്യണം? സഭയിൽ കാണുന്ന തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അത് ഒരു താക്കീത് നൽകുകയും അതുപോലെ തന്നെ അവരെ യഥാർത്ഥമായ രീതിയിൽ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിന് വേണ്ടി നാം പ്രവർത്തിക്കുകയും അതിനുവേണ്ടി യത്നിക്കുകയും ചെയ്യണം എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ അഭാവം കൊണ്ട് ഇന്ന് സഭകളിൽ പലവിധമായ പ്രശ്നങ്ങൾ, ജഡീകത്വം, ലൗകികത്വം എല്ലാം ഇന്ന് സഭകളിൽ കടന്നുകൂടിയിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഒരു അഭാവമാണ്. സഭയിലുള്ളതായ തെറ്റുകൾ കണ്ട് കണ്ണടയ്ക്കുന്ന ഒരു സ്വഭാവം. കാരണം ആ സഭയിൽ ഒരു പരിപൂർണതയുള്ള വ്യക്തികളുടെ അഭാവം കൊണ്ടാണ് എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ വിളിച്ചു പറയുവാനായിട്ട് സാധിക്കാത്തത്. കാരണം സ്വന്തം ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. സ്വന്തം കണ്ണിൽ കോലിരിക്കെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് കാണുന്നു എടുത്തുകളയുവാൻ പറയുവാൻ സാധിക്കുകയില്ല. ആ ഒരു അവസ്ഥയാണ്. എന്നാൽ കർത്താവിനെ പോലെ, 1-ാം നൂറ്റാണ്ടിലെ സഭകളിലുള്ളതായ ദൈവമക്കളെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ, സഭാമൂപ്പന്മാരെ പോലെ നാം എന്തു ചെയ്യണം? നാം കർത്താവിനെ പോലെ, കർത്താവിനെ അനുകരിക്കുന്നവരായിട്ട് നിന്നുകൊണ്ട് മറ്റുള്ളവരെ കർത്താവിങ്കിലേക്ക് നേടുവാൻ, ആ കുറ്റങ്ങൾ പറയുവാൻ, അവരെ കുറ്റം പറഞ്ഞ് താറുമാറാക്കുവാനല്ല, പിന്നെ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞ് അവരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുന്ന വേർഡ്, ഒരു മൂപ്പൻ്റെ വലിയൊരു ജോലിയാണ് യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വീഴുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ അസ്ഥികളുടെ ബന്ധം വിട്ടുപോകും. വിട്ടുപോകുമ്പോൾ അത് വീണ്ടും അതേ സ്ഥാനത്തേക്ക് കൊണ്ട് ആക്കുക, അതിനെയാണ് യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സഭയുടെ മൂപ്പന്മാരുടെ ജോലിയാണ് യഥാസ്ഥാനപ്പെടുത്തുക. അപ്പോൾ അവർക്ക് യഥാസ്ഥാനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സ്വഭാവം അതുപോലെ ആയിരിക്കണം. നാം മറ്റുള്ളവരെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ തെറ്റുകൾ കുറ്റം കാണിക്കുകയോ ചെയ്യുമ്പോൾ അവർ തിരിച്ച് നമ്മളോട് നമ്മുടെ ജീവിതത്തെപ്പറ്റി ഒന്നും ചോദിക്കുവാനായിട്ടുള്ളതായ ഇടവരരുത്.
അങ്ങനെയുള്ളതായ ഒരു നേതൃസ്ഥാനം ഇന്ന് സഭകളിൽ ഉണ്ടെങ്കിൽ ആ സഭകൾ വളരെ അനുഗ്രഹിക്കപ്പെടും, അവർക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കും. അല്ല, നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് യഥാർത്ഥമായ രീതിയിലുള്ളതായ ജീവിത ശുദ്ധിയില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള സഭയിലെ ആടുകളോട് എന്ത് പറയുവാനായിട്ട് സാധിക്കും? ഇവിടെ നമ്മുടെ അരുമനാഥൻ സഭാകാന്തൻ പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് എനിക്ക് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. എന്താണ് കുറ്റം? ഒന്നാമത് പറയുന്നത്, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ ഇവിടെ നിനക്ക് ഉണ്ട്. ബിലയാമിൻ്റെ ഉപദേശം. എഫെസൊസ് സഭയിൽ നാം വായിക്കുമ്പോൾ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിക്കലോവിയരുടെ ബിലയാമിൻ്റെ ഉപദേശം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബിലയാമിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഡോക്ട്രിൻ ഓഫ് ബലാം, ഡോക്ട്രിൻ ഉപദേശം എന്ന് പറഞ്ഞാൽ അത് ഒരു ഉപദേശമായിട്ട് ദൈവസഭയിലെ ദൈവിക ഉപദേശങ്ങൾ, ബിബ്ലിക്കൽ ഉപദേശ ഡോക്ട്രിനുകൾ വരുന്നത് പോലെ തന്നെ ഈ ബിലയാമിൻ്റെ ഉപദേശവും സഭകളിൽ കടന്നുകൂടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ ബിലയാമിനെ പറ്റി സംഖ്യാപുസ്തകം 22-ാം അധ്യായം മുതൽ 25-ാം വാക്യങ്ങളിൽ വരെ നമുക്ക് ഈ ബിലയാമിനെ കാണുവാനായിട്ട് സാധിക്കും. താൻ ചെയ്യുന്ന വേലകൾ അതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേൽ മക്കളെ ശവിക്കുവാനായിട്ട് ബാലാക്ക് കൊണ്ടുവന്നതാണ്, എന്നാൽ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അവൻ ശവിക്കുവാനായിട്ട് സാധിച്ചില്ല, അനുഗ്രഹങ്ങൾ മാത്രമാണ് ചെയ്തത്. എന്നാൽ ചില ഉപദേശങ്ങൾ ആ ബാലാക്കിനെ താൻ പറഞ്ഞുപോയി, അത് നമുക്ക് പിന്നെ നോക്കാം എന്താണെന്ന്. ആ ബാലാക്കിന് പറഞ്ഞു കൊടുത്തിട്ട് പോയതാണ്. എന്നാൽ ഈ തന്നെ പറ്റി പല യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം കാണുന്നത് അവനൊരു പ്രശ്നക്കാരനാണെന്നാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനാണ്, സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷം ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ബിലയാമിനെ പോലെ സഭകളിൽ പ്രശ്നങ്ങൾ മാത്രമുണ്ടാക്കുവാനായിട്ട് ഉള്ള ചില സഹോദരന്മാര് അല്ലെ ചില മൂപ്പന്മാര് കൂട്ടുവിശ്വാസികൾ പ്രശ്നമുണ്ടാക്കുന്നവരായി മാത്രം ആയിരിക്കുന്ന ചിലരുണ്ട്. അതിനെപ്പറ്റിയാണ് ബിലയാമിൻ്റെ ഉപദേശം എന്ന് പറയുന്നത്. പിന്നെ സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അവൻ ആഭിചാരകനാണ്, ലക്ഷണവിദ്യ നോക്കുന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാലും ഈ രീതിയിലുള്ളതായ കാര്യങ്ങൾ നോക്കുന്നവനാണ്. അതുപോലെ തന്നെ യൂദയുടെ ലേഖനം 11-ാം വാക്യത്തിൽ നാം കാണുന്നത് എറർ ഓഫ് ബാലാം, ബിലയാമിൻ്റെ തെറ്റുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ മാത്രം ചെയ്തവനായിരുന്നു ഈ ബിലയാം. 2 പത്രോസ് 2:14-16 നാം വായിക്കുമ്പോൾ വേസ് ഓഫ് ബാലാം, ബിലയാമിൻ്റെ വഴികൾ, ഏറ്റവും തെറ്റായ വഴികളിലൂടെ പോയവനായിരുന്നു ഇവൻ എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നാം കാണുന്നത് 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഡോക്ട്രിൻ ഓർ കൗൺസിൽ ഓഫ് ബാലാം. ബാലാം ചില ബിലയാം ചില ഉപദേശങ്ങൾ, ചില നിർദ്ദേശങ്ങൾ, ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആ പറഞ്ഞു കൊടുക്കുന്ന ഒരു അനുഭവം. നമുക്കറിയാം അവൻ എന്താണ്, പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് അവൻ വന്നത്. ദൈവം അവനോട് എതിര് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അവൻ യാചിച്ച് ഇതിനേക്ക് പോയി. കാരണം അവന് മോണിറ്ററി ഗെയിൻ, അവന് രാജാവിൽ നിന്നല്ലേ, ബാലാക്കൊരു രാജാവാണ്, അവൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അവന് പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ധാരണയിലാണ് അവൻ പോയത്. ഇന്ന് നമുക്ക് സഭയിൽ കാണുവാനായിട്ട് സാധിക്കും പലരുടെയും വേലകൾ, മാർഗം ഏതായാലും പണം കിട്ടണം, ഏത് മാർഗത്തിലൂടെയും പണം സമ്പാദിക്കുവാനായിട്ട് വേണ്ടി ചിലർ സഭകളിലുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദ്രവ്യാഗ്രഹം, ഇത് ബിലയാമിൻ്റെ ഒരു ഉപദേശമാണ്, ദ്രവ്യാഗ്രഹം. പിന്നെ നാം ബിലയാമിനെ പറ്റി കാണുന്നത് ജനം നശിച്ചാലും തനിക്ക് പണം കിട്ടണം, ജനം ശാപം ചെയ്ത് അവരെ നശിപ്പിച്ച് കളഞ്ഞാലും വേണ്ടുമില്ല, തനിക്ക് പണം കിട്ടണം എന്നുള്ളതാണ് ഈ ബിലയാമിൻ്റെ ചിന്താഗതി. ഇത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സഭകളിലും ധാരാളമായിട്ട് ഇത് കടന്ന് വന്നിട്ടുണ്ടെന്ന് പറയുവാനായിട്ട് സാധിക്കും. ബാലാം വളരെ ഡിഫറൻ്റായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ തെറ്റുകളെയും അവൻ്റെ വഴികളെയും ഇസ്രായേൽ മക്കളിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു
ദൈവവചനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. ദൈവം പറഞ്ഞു നീ പോകരുത്, അവരെ ശവിക്കരുത്, അവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യുന്നവർ, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എങ്കിലും അവൻ എന്തു ചെയ്തു? ആ കാര്യങ്ങൾ പറയുവാനായിട്ട് പോയി. അവനക്ക് അനുഗ്രഹം ലഭിക്കുവാനായിട്ട് സാധിച്ചില്ല എങ്കിലും, അവരെ ശവിക്കുവാനായിട്ട് അവന് സാധിച്ചില്ല എങ്കിലും, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ ചെയ്ത ഒരു വേലയെന്ന് പറയുന്നത് അവൻ ബാലാക്കിന്റെ ചെവിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പോയി. 25:1-3 വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ഷിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപയോറിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. നോക്കുക, ദാരു പറഞ്ഞു കൊടുത്ത വേലയാണ്. ബാലാക്കിനോട് അവന് ശവിക്കുവാൻ സാധിക്കാഞ്ഞത് കൊണ്ട് ബാലാക്കിൻ്റെ ചെവിയിൽ ചെന്ന് ഇപ്പം ഇസ്രായേൽ മക്കളെ പറ്റി പറയുകയാണ്, ബാലാക്ക് രാജാവേ, ഈ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വളരെ വിശുദ്ധി ദൈവം ആഗ്രഹിക്കുന്നവനാണ്, എന്നാൽ നീ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ ഇടയിലുള്ള ചില സ്ത്രീകളെ ഈ ഇസ്രായേലിൻ്റെ പാളയത്തിലേക്ക് ഇറക്കിവിട്ട് കഴിഞ്ഞാൽ അവരുമായിട്ട് അവർ വ്യഭിചാരം ചെയ്ത് ദൈവത്തിൻ്റെ വലിയ ശാപം, ദൈവത്തിൻ്റെ വലിയ കോപം ഇവരുടെ മേൽ വരും, അത് നീ ചെയ്താൽ മതി. അതനുസരിച്ചാണ് ഇവിടെ നാം കാണുന്നത്, മോവാബ്യ സ്ത്രീകൾ ഈ ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് പരസംഗം ചെയ്തു. അവരുടെ ദേവന്മാരെ ബലി കഴിക്കുവാനും ദേവന്മാരെ ആരാധിക്കുവാനും അവരുടെ മന്ദിര ക്ഷേത്രങ്ങളിലേക്ക് പോകുവാനും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ പഠിപ്പിച്ച് അവർ കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കണം, അതാണ് അവർ പറഞ്ഞത്. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ നിന്ന് വിശുദ്ധി എടുത്തു കളയണം, അതാണ് ബിലിയാമിൻ്റെ ആഗ്രഹം. ഇന്ന് നമ്മുടെ സഭകളിൽ സാത്താൻ്റെ ഇതേ ഒരു പ്രവർത്തനമാണ്. സഭകളിൽ സ്വാതന്ത്ര്യ സഭകളിൽ വിശുദ്ധിയില്ലാതെ ആ വിശുദ്ധിയുള്ള അശുദ്ധിയുള്ളതായ ജീവിതം നയിക്കുവാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടരായിട്ടാണ് ഈ ബിലിയാമിൻ്റെ കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ രീതിയിൽ ഇന്ന് വളരെ കാര്യങ്ങൾ വളരെ വളരെ സഭകളിൽ വളരെ വിശുദ്ധിയില്ലാതെ വളരെ അശുദ്ധിയുള്ള ഒരു രീതിയിൽ ഇന്ന് സഭകൾ കടന്നു പോകുന്ന പലയിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് ബിലിയാമിൻ്റെ ഉപദേശം കൊണ്ടാണ്. ബിലിയാമാണ് ഈ കൗൺസിൽ ആ ബാലാക്കിന് പറഞ്ഞു കൊടുത്തിട്ട്. സംഖ്യാപുസ്തകം 31:16 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ഇവരത്രേ പെയോരിൻ്റെ സംഗതിയിൽ ബിലയാമിൻ്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ വഴിയിൽ ബാധയുണ്ടാകുവാൻ സഭയിൽ ബാധയുണ്ടാകുവാനും ഹേതുവായത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഈ പരസംഗവും ഈ യഹോവയോട് വിട്ടുമാറുകയും ഒക്കെ ചെയ്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്താണ്? ബിലയാമിൻ്റെ ഉപദേശമാണ്. അപ്പോൾ ഈ ബിലയാം ഈ ബാലാക്കിന് ഈ ഉപദേശം പറഞ്ഞു കൊടുത്ത് അവൻ അവിടെ നിന്ന് പണവും സമ്പാദിച്ചുകൊണ്ട് പോയി. പോയി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ സഭയിൽ എത്രമാത്രം വലിയ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു ഉപദേശമാണ് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മെ ഒരു ഓട്ടക്കളത്തിൽ ആക്കിയിരിക്കുകയാണ്. കർത്താവ് നമ്മെ ഒരു പോരാട്ടത്തിൽ ജീവിതം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ഓട്ടം തികയ്ക്കണം, അതുപോലെ തന്നെ ഈ പോരാട്ടത്തിൽ നാം വിജയ ശ്രീലാളികളായി തീരണം. ഇതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ അപ്പോസ്തലനായ പൗലോസ് 1 Timothy 4:7-8 വാക്യത്തിൽ പറയുന്ന പോലെ, ഞാൻ നല്ല ഓട്ടം ഓടി, എൻ്റെ ഞാൻ പോരാട്ടം പോരാടി, അത് ഞാൻ വിശ്വാസം കാത്തു, ഇനിയും ഞാൻ നീതിയുള്ള ആ കിരീടത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ഇതായിരുന്നു പൗലോസിൻ്റെ ജീവിതത്തിൽ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ലക്ഷ്യം മാറ്റുവാൻ തക്കവണ്ണം മറ്റുള്ള കാര്യങ്ങൾ, ഈ ബിലയാം പണം സമ്പാദിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും പണം സമ്പാദിക്കുവാനും ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിലേക്ക് നമ്മളെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന അനേക പാപപ്രവർത്തികൾ, കർത്താവിന് വേണ്ടി രക്ഷിക്കപ്പെട്ടത് മതി, ഇനി നീ ഒന്നും ചെയ്യണ്ട, കർത്താവിന് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട, നിന്റെ സ്വന്തം ജീവിതത്തിന് വേണ്ടി ചെയ്യ്, നീ പണം സമ്പാദിക്കുക, നീ ആ കാര്യം ചെയ്യ്, ഈ കാര്യം ചെയ്യ്, നീ ഇത്ര വിശുദ്ധി നിനക്ക് വേണ്ട, നീ അല്പമൊക്കെ ലൗകികമായിട്ട് നിന്നാലും കുഴപ്പമില്ല, നീ കർത്താവ് വരുമ്പോൾ നീ
സ്വർഗത്തിൽ പ്രവേശിക്കും, അങ്ങനെയുള്ളതായ ഒരു ചിന്താഗതിയിലേക്ക് സഭയെ കടത്തിവിടുന്നതാണ് ഈ ബിലയാമിൻ്റെ ഉപദേശമെന്ന് പറയുന്നത്. വ്യഭിചാരം, സാത്താനുമായിട്ടുള്ളതായ വ്യഭിചാരം ഉള്ള ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ നിന്നുള്ള ശ്രദ്ധ, കർത്താവിൽ നിന്നുള്ള ശ്രദ്ധ മാറി നമ്മൾ ഭൗമികമായ കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഈ ബിലയാമിൻ്റെ ഉപദേശം. ഇന്ന് പല സഭകളിലും നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പുത്തുപുരത്ത് ജീവിതം ജീവിച്ചാൽ മതി, നിങ്ങൾ ഈ കിരീടമൊന്നും നിങ്ങൾ പ്രാപിക്കണ്ട. എന്നാൽ കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്നത് എന്താണ്? നാം വളരെ ഓട്ടമോടി, അതുപോലെ തന്നെ പോരാട്ടം പോരാടി, നാം കർത്താവ് നമുക്ക് വേണ്ടി അനേക കിരീടങ്ങൾ, അനേക പ്രതിഫലങ്ങൾ തന്നിട്ടുണ്ട്. അത് കിട്ടുവാൻ വേണ്ടി നാം ജീവിക്കണം. അതാണ് കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ഒരു വിജയം, ശ്രീലാളിതമായ ജീവിതം നയിക്കണം. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഈ ബിലയാമിൻ്റെ ഉപദേശം, സാത്താനീയ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സഭാജീവിതത്തിൽ കൊണ്ടുവന്ന് എപ്രകാരം ഇസ്രായേൽ മക്കളെ പാപം ചെയ്യിച്ച് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നോ, അതുപോലെ തന്നെ ഇന്ന് സഭയിൽ ദൈവകോപം വരുത്തുവാൻ തക്കവണ്ണം ദൈവത്തിലുള്ള വിശുദ്ധി ജീവിതം നയിക്കാതെ, കർത്താവ് ആഗ്രഹിക്കുന്ന പോലെയുള്ളതായ വിജയകരമായ ജീവിതം നയിക്കാതെ നമ്മളെ പിന്മാറ്റത്തിലേക്ക് മാറ്റിക്കളയുന്ന ഒരു അനുഭവമാണ് ഈ ബിലയാമിൻ്റെ ഉപദേശമെന്ന് പറയുന്നത്. പ്രിയ വിശ്വാസികളെ, നാം നമ്മെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ബിലയാമിൻ്റെ ഉപദേശമുണ്ടോ? നമ്മുടെ കുടുംബജീവിതത്തിൽ ബിലയാമിൻ്റെ ഉപദേശം കടന്നു വരുന്നുണ്ടോ? നമ്മുടെ സഭാജീവിതത്തിൽ ബിലയാമിൻ്റെ ഉപദേശം കടന്നു വരുന്നുണ്ടോ? ഒരിക്കലും കടന്നു വരുവാൻ അനുവദിക്കരുത്. ഇത്രയും നാൾ നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നമുക്ക് മാപ്പി ചോദിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നമുക്ക് ക്ഷമ ചോദിക്കാം. കർത്താവേ, ഞാൻ ചെയ്ത തെറ്റുകൾ, കുറ്റങ്ങൾ ബിലയാമിൻ്റെ ഉപദേശത്തിൽ ഞാനും പോയി കർത്താവേനോട് ക്ഷമിക്കണമേ. ഇനിയും മേലാൽ ഞാൻ ഈ ഉപദേശത്തിൽ നിൽക്കുകയില്ല. ഞാൻ അങ്ങയെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് ലൗകികമായ ഒന്നിലേക്ക് ഞാൻ ശ്രദ്ധ പതിപ്പിക്കുകയില്ല. ഞാൻ പണസമ്പാദനത്തിന് വേണ്ടി ഞാൻ പോകുകയില്ല. തെറ്റായ രീതിയിൽ ഞാൻ ഒന്നും സമ്പാദിക്കുകയില്ല. ജനങ്ങളെ ശരിയായ രീതിയിൽ ഞാൻ നോക്കും. സഭയിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ ജീവിതം ഞാൻ മുന്നമേ ശ്രദ്ധയോടുകൂടെ ജീവിക്കുവാൻ ഇടയാക്കും എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്രയോ അനുഗ്രഹമാണ്. ഈ ബിലയാമിൻ്റെ ഉപദേശത്തെ വിട്ടുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നന്നായി നയിപ്പാൻ വലിയവനായ ദൈവം ഈ വാക്കുകളെ കൊണ്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.